ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാരറ്റ് ലഡ്ഡു ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്നതും ആയിട്ടുള്ളൊരു ലഡ്ഡു ആണിത്. ഒപ്പം തന്നെ നല്ല ഹെൽത്തിയും കൂടിയാണ്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടായ പാത്രമാണ്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട കശുവണ്ടിയും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. കശുവണ്ടി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുക. വലുതായി കിടക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ലഡുവിലേക്കും കിട്ടിയെന്ന് വരില്ല. ഇനി കിസ്മിസും കൂടി ഇട്ടിട്ട് വറുത്ത് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. കറുത്ത മുന്തിരിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കപ്പോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള നെയ്യിൽ നമുക്ക് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ക്യാരറ്റ് ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതൊന്ന് വഴന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാലിലാണ് നമ്മളിത് നന്നായി വേവിച്ചുടച്ചെടുക്കുന്നത്. ഞാൻ ഒരു 1/2 ഗ്ലാസോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ പാല് നന്നായിട്ട് വറ്റിക്കിട്ടണം നമുക്ക്. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിച്ചോളൂ. ഫ്ലെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നന്നായിട്ട് കത്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റാറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ വീണ്ടും നല്ലോണം വെള്ളത്തിൻ്റെ ഒരു അംശം തോന്നും. അതും നന്നായിട്ട് വറ്റുന്നവരെ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതേ പഞ്ചസാര വറ്റി ഒരു 1/4 ഭാഗത്തോളം വറ്റിയിട്ട് ഇത് നന്നായിട്ട് ഇതേ ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് തിരുവിയ നന്നായി ചിരണ്ടെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമൂടിയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ വേണമെങ്കിൽ കുറച്ചധികം ചേർക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് ക്യാരറ്റ് ലഡു ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും ക്യാരറ്റിൻ്റെ ടേസ്റ്റിലേക്ക് ഇട്ടേണ്ടത്. അതുകൊണ്ടാണ് ക്യാരറ്റിനേക്കാളും കുറവെടുത്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക്. നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും തേങ്ങയും ക്യാരറ്റൊക്കെ ഒരേ കളറിലേക്ക് വരും. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഏലക്കായ ചതച്ചതും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾക്ക് ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ദേ ഇവിടെ ചൂടൊക്കെ ആറി, ഒന്ന് തൊടാവുന്ന ചൂടിൽ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ദേ ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കുക. നമ്മൾ സാധാരണ ലഡുവില്ലേ അത്രയും വലിപ്പം വേണമെന്നില്ല കേട്ടോ. കാരണം നല്ല മധുരമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ മുഴുവനായിട്ട് കഴിക്കില്ല. അതുകൊണ്ട് കുഞ്ഞു ബോൾസാണ് ഞാനിവിടെ ആക്കുന്നത് ഇതുപോലെ. അപ്പോൾ നമ്മൾ ബോൾസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും മുന്തിരി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കശുവണ്ടി ഉണ്ടാവും, നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയല്ലേ ഇട്ടത്. അപ്പോൾ അത് നമ്മൾ ഇത് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ലഡു ഒരു തവണ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുത്തോളൂ. എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളും. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചിലവില്ലാത്ത പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ എക്സ്പെൻസും കുറവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.